നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ട്രാൻസ്ഫർ ജാലകത്തിലാണ് എഫ് സി ബാഴ്സലോണ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്പാനിഷ് സൂപ്പർ താരമായ ഫെറാൻ ടോറസിനെ സ്വന്തമാക്കിയത്. നമുക്കറിയാം 55 മില്യൺ യൂറോയാണ് താരത്തിന് വേണ്ടി എഫ് സി ബാഴ്സലോണ ചിലവഴിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം താരത്തെ ക്യാമ്പ് നൗവിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ് ബാഴ്സ കടന്നു പോകുന്നതെങ്കിലും അവർക്ക് ഇതിനോടകം തന്നെ രണ്ട് താരങ്ങളെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ടോറസിൻ്റെ സൈനിങ് മറ്റുള്ള ക്ലബ്ബുകൾക്ക് ഒരു തെളിവാണ് എന്നറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ എഫ് സി ബാഴ്സലോണയുടെ പ്രസിഡൻ്റായ ജോയൻ ലാപ്പോട്ട. അതായത് ബാഴ്സ തിരിച്ചെത്തി എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ മറ്റുള്ള ക്ലബ്ബുകൾക്ക് ലാപ്പോട്ട നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലാപ്പോട്ടയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഫുട്ബോൾ മാർക്കറ്റിൽ ഞങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. എല്ലാവരും തയ്യാറായിരുന്നോളൂ, കാരണം ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമുണ്ട്, അതാണ് ഫെറാൻ ടോറസിൻ്റെ സൈനിങ്. ഞങ്ങൾ ഉയർന്നു വരികയാണ്. ഞങ്ങൾ ശാന്തമായിക്കൊണ്ടാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ഈ വിൻ്ററിൽ കൂടുതൽ താരങ്ങളെ എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് നിലവിൽ എഫ് സി ബാഴ്സലോണയുള്ളത്. കൂടാതെ മീഡിയം ടീമിലേക്കും ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ലാപ്പോട്ട ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ബാഴ്സയ്ക്ക് ഇതുവരെ ഫെറാൻ ടോറസിനെ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. വേജ് ബില്ലാണ് ഇതിന് തടസ്സമായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില താരങ്ങളെ ഒഴിവാക്കാനുള്ള ഒരുക്കത്തിലാണ് നിലവിൽ എഫ് സി ബാഴ്സലോണയുള്ളത്. ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ടീമായി വീണ്ടും കാണാം.